ഒരു വാർത്താക്കുറിപ്പ് കണ്ട് രാജ്യം മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. മോദിയുടെ അടിമകളായി മാറിയ 14 ചാനൽ അവതാരകരെ ബഹിഷ്കരിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം വന്നതിന് പിന്നാലെ പുറത്തിറക്കിയ ബി ജെ പിയുടെ വാർത്താക്കുറിപ്പ്. ബി ജെ പി അങ്ങ് പൊട്ടിപ്പൊട്ടി കരയുകയാണ്. ഇന്ത്യ സഖ്യം ഈ 14 വാർത്താ അവതാരകരുടെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ ബി ജെ പിയുടെ ഹൃദയമങ്ങ് പൊട്ടിത്തകരുകയാണ്. ഇന്ത്യയിൽ ഇതാ മാധ്യമ സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നുവെന്ന്, ഫ്രീഡം ഓഫ് സ്പീച്ച് നശിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നത് എന്ന്, മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ നീക്കത്തേക്കാൾ ക്രൂരമായ ഒരു നടപടിയുണ്ടോ എന്നൊക്കെയാണ് ബി ജെ പിയുടെ ആ വാർത്താക്കുറിപ്പിൽ കൂടി ചോദിക്കുന്നത്. സംഘക്കൂട്ടന്മാരൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇന്ത്യ സഖ്യം കശാപ്പു ചെയ്യുന്ന, മാധ്യമ അടിയന്തരാവസ്ഥ നടപ്പിലാക്കാൻ പോകുന്ന ഇവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ, മാധ്യമ സ്വാതന്ത്ര്യം എവിടെ പോയി നിൽക്കുമെന്നൊക്കെ ചോദിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സൂചികകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലിനിയിപ്പോൾ വേറെ ആരെങ്കിലും അധികാരത്തിൽ നിന്ന് വരണ്ട, മോദിയുടെ 9 വർഷക്കാലം കൊണ്ട് അക്കാര്യത്തിലൊരു തീരുമാനമായി, അതവിടെ നിൽക്കട്ടെ. ഈ ബി ജെ പിക്ക് ചാനൽ ബഹിഷ്കരണത്തിനെതിരെ പറയാൻ എന്തവകാശം? പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഭരണപക്ഷത്തായിരുന്നപ്പോഴും ചാനലുകളെ നിരന്തരമായി ബഹിഷ്കരിച്ച പാർട്ടിയാണ് ബി ജെ പി. തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നത്. 2014 അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ എൻ ഡി ടി വി ചാനലിനെ ബഹിഷ്കരിക്കാൻ വാർത്താക്കുറിപ്പ് ഇറക്കി ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ കൂടി അത് പ്രഖ്യാപിച്ച പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. സംഘക്കൂട്ടന്മാർക്ക് ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാനാണ് ഇത് കാണിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പോകുന്നുണ്ട് ഈ പഴയ വാർത്താക്കുറിപ്പും ട്വീറ്റുമൊക്കെ. അതിനുശേഷം അധികാരത്തിൽ എത്തിയതിനു ശേഷം ദേശീയ തലത്തിൽ തന്നെ എൻ ഡി ടി വിയെ എത്രയോ കാലങ്ങളോളം ബി ജെ പി ബഹിഷ്കരിച്ചു. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വക്താക്കളും മന്ത്രിമാരും അടക്കമുള്ളവർ ബഹിഷ്കരിച്ചു. ബി ജെ പി അധികാരത്തിലെത്തി 3 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബി ജെ പിയുടെ വക്താവ് സംബിത് പാത്ര അനാവശ്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്നതിൽ പ്രത്യേക ബിരുദമെടുത്തിട്ടുള്ളയാളാണ്. അങ്ങനെ ഒരാൾ എൻ ഡി ടി വിയുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അധിക്ഷേപ വാക്കുകൾ മുന്നോട്ട് വച്ചപ്പോൾ അന്ന് അവതാരകയായിരുന്ന നിധി റസ്ദാൻ അയാളോട് ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തിന് മറക്കാനുള്ള സമയമായിട്ടില്ല. അന്ന് സംബിത് പത്ര അവതാരകയോട് പറഞ്ഞത് നിങ്ങൾ എന്നെ ഇറക്കിവിട്ടാൽ ഞങ്ങൾ ഈ ചാനൽ ബഹിഷ്കരിക്കുമെന്നാണ്. അങ്ങനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ബഹിഷ്കരിച്ചോളൂ എന്നവർ പറയുന്ന ആ രംഗം ഇപ്പോഴും രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അസഹിഷ്ണുക്കളായ ബി ജെ പി വക്താക്കന്മാരെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഇറക്കിവിട്ടിട്ടുള്ള പാരമ്പര്യമുണ്ടായിരുന്ന ഇടത്തുനിന്ന് ദേശീയ മാധ്യമങ്ങൾ ബി ജെ പിയുടെ അടിമകളായി ബി ജെ പിയുടെ ഔദ്യോഗിക മാധ്യമങ്ങളായി മാറുന്ന സ്ഥിതിവിശേഷമുള്ളപ്പോഴാണ് ഇന്ത്യ സഖ്യം അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നത്. അത്രയ്ക്ക് സഹികെട്ടിട്ട് ചെയ്യുന്ന തീരുമാനമാണ്. അതിലെന്താണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെ കശാപ്പ് ചെയ്യുന്ന ഘടകമുള്ളത്? ആ 26 പാർട്ടികളുടെ പ്രതിനിധികൾ ഇവരുടെ കോലാഹല ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അവർ പങ്കെടുത്താലും അവരുടെ അഭിപ്രായം പറയാൻ അനുവദിക്കുന്നില്ല, അവരെ മോശമായി ചിത്രീകരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരിന് സ്വന്തമായി ചർച്ച നടത്തിക്കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുന്നു. അവിടെ എന്ത് നിങ്ങൾ ചർച്ച നടത്തണ്ട എന്നല്ലല്ലോ പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ആളുകളവിടെ പങ്കെടുക്കുന്നില്ല. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തണം, പറ്റുമെങ്കിൽ 5 ബി ജെ പിക്കാരെ വിളിച്ചിരുത്തണം, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞോളൂ. അല്ലാതെ ചർച്ച നടത്തുക, ചാനൽ പൂട്ടിക്കുക, ഈ അവതാരകരെ തടയുക, ഇതൊന്നും പറഞ്ഞിട്ടില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിനെ എങ്ങനെയാണ് കശാപ്പ് ചെയ്യുന്നത്? ഇനിയുമുണ്ട് ബി ജെ പിയുടെ ബഹിഷ്കരണത്തിൻ്റെ കഥകൾ പറഞ്ഞാൽ. കേരളത്തിൽ ദീർഘകാലം ഏഷ്യാനെറ്റിനെ ഇവർ ബഹിഷ്കരിച്ചിരുന്നു. മറ്റു ചില ചാനലുകളെയും പത്രങ്ങളെയും പല ഘട്ടങ്ങളിൽ ബഹിഷ്കരിച്ചിട്ടുണ്ട്. വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയാണ് പിന്നീട് ബഹിഷ്കരണം പിൻവലിച്ചതൊക്കെ. ഈ ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ സമൂഹത്തെ പിന്നീട് ബി ജെ പി അറിയിച്ചത്. തമിഴ്നാട്ടിൽ തമിഴിസൈ സൗന്ദരരാജൻ അധ്യക്ഷയായിരുന്ന ഘട്ടത്തിൽ 2019 ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കാൻ അവർ പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി ജെ പി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണിത്. ഈ ചാനൽ ബഹിഷ്കരണം പോട്ടെ, 9 വർഷമായി
ഈ പറയുന്ന ചാനലുകളോട് അല്ലെങ്കിൽ പത്രങ്ങളോട് നിങ്ങൾ എല്ലാവരും വരൂ നമുക്കൊരു സംവാദമാകാമെന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ടോ ഏകപക്ഷീയമായി പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ അപ്പോൾ ഒരു വാർത്താ സമ്മേളനം പോലും വിളിക്കാൻ തയ്യാറാകാതെ ഇവിടുത്തെ മാധ്യമങ്ങളെ അങ്ങേ അറ്റം ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട് മാധ്യമപ്രവർത്തകർ സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന അനുഭവങ്ങൾ എത്രയോ നമ്മുടെ മുന്നിലുണ്ടായിരിക്കുന്നു മാധ്യമപ്രവർത്തകരെ എത്ര ഇടത്താണ് വേട്ടയാടിയിരിക്കുന്നത് അങ്ങനെയുള്ള ബി ജെ പി ഇപ്പോൾ വന്നു പറയുന്നു അയ്യോ ഈ പതിനാല് ഞങ്ങളുടെ സംഘക്കുഞ്ഞുങ്ങളെ ബഹിഷ്കരിച്ചത് മോശമായിപ്പോയി എന്ന് അതെങ്ങനെയാണ് മോശമാകുന്നത് അതാണ് ശരി അതുമാത്രമാണ് ശരി ബി ജെ പിക്ക് അതിൻ്റെ പേരിൽ തുള്ള തുറക്കാനോ പൊട്ടിക്കരയാനോ ഉള്ള അവകാശമില്ല.